അദാനി വിഷയം വീണ്ടും ഉയർത്തി രാഹുൽ ഗാന്ധി. ഇന്തോനേഷ്യയിൽ നിന്ന് വാങ്ങുന്ന കൽക്കരി ഇരട്ടി വിലയ്ക്ക് ഇന്ത്യയിൽ വിൽക്കുന്നുവെന്ന് രാഹുൽ. കരിഞ്ചന്ത വിൽപ്പനയ്ക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നു. വൈദ്യുതി ചാർജ് വർധനയായി ഈ അധികഭാരം ജനങ്ങളിൽ എത്തിക്കുന്നുവെന്നും രാഹുൽ. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ വിഷയം ഉന്നയിച്ചത്. Buys coal in Indonesia, and by the time the coal arrives in India, its price doubles, and he has taken approximately 12,000 crores. Where they are clearly stating. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേർന്നു. അനൂപ്, അദാനിക്കെതിരെ പലപ്പോഴും നിരവധി വിഷയങ്ങൾ ഉന്നയിക്കാറുണ്ട് രാഹുൽ ഗാന്ധി. അതൊക്കെ പലപ്പോഴും പാർലമെന്റിനകത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഭരണപക്ഷം കേൾക്കാതിരിക്കലാണ്. അതിന് പലതരത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും ചെയ്യാറുണ്ട്. എന്തായാലും അദാനിക്കെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി എന്തൊക്കെ വിഷയങ്ങളാണ് ഉന്നയിക്കുന്നത്, അത് ഏത് സാഹചര്യത്തിലാണ്? അഞ്ജിത, വരാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും പാവപ്പെട്ട ജനങ്ങളും ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളും പണക്കാരും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് കോൺഗ്രസ് വിശേഷിപ്പിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ഒരു അദാനിക്കെതിരായ നടപടിയും. ഫിനാൻഷ്യൽ ടൈംസിൽ വന്ന ഒരു റിപ്പോർട്ട്, ഒരു പേജ് മുഴുവനുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഇന്തോനേഷ്യയിൽ നിന്ന് പകുതി വിലയ്ക്ക്, ഇന്തോനേഷ്യയിൽ നിന്ന് വാങ്ങുന്ന കൽക്കരി ഇരട്ടി വിലയ്ക്കാണ് ഇന്ത്യയിൽ അദാനി ഗ്രൂപ്പ് വിൽക്കുന്നത്. അതുവഴി കഴിഞ്ഞ കാലങ്ങൾ കൊണ്ട് മാത്രം 12,000 കോടി രൂപയാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊള്ളയടിച്ചത് എന്ന് പറയുന്നു. അതെങ്ങനെയെന്നാൽ ഈ കൽക്കരി ഇന്ത്യയിൽ വിറ്റ് ആ കൽക്കരി വഴി ഉണ്ടാക്കുന്ന വൈദ്യുതി സാധാരണ ജനങ്ങൾ വാങ്ങി അതിന് ബില്ലടച്ച് ഇങ്ങനെ ജനങ്ങൾ പോക്കറ്റ് അടിക്കപ്പെടുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ രാഹുൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സർക്കാരുകൾ സബ്സിഡി നൽകി വൈദ്യുതി ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ മോദി സർക്കാർ ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് ഇതിന് പിന്നിൽ, എന്താണ് നടപടിയെടുക്കാത്തതിന് കാരണമെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. അതാണ് ഈ വിഷയം, അതായത് പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന സംഭവം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് രാഹുലിൻ്റെ വാർത്താസമ്മേളനം നടന്നത്. ശരി അനൂപ്.